ദൈവത്തിന് മുമ്പിൽ വ്രതനായിരിക്കുക അല്പശ്രമകരമായ കാര്യമാണ്. എന്താണ് വ്രതാവസ്ഥ? ദൈവത്തിൻ്റെ സനാതന വചനത്തിനനുസാരമായി ജീവിതത്തിൻ്റെ സമസ്ത ചലനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരനല്ലാതെ ജീവിക്കണം. ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. അനവധി നിരവധി ദൈവങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതുപോലെ ചുറ്റുവട്ടത്തിൽ അവയുടെ ആധിപത്യ വ്യവസ്ഥതയുമായിട്ടുണ്ട്. പക്ഷേ അവയോട് ചെറുത്തു നിന്നുകൊണ്ട് ഏകസത്യ ദൈവത്തിനു വേണ്ടി നിലകൊള്ളണം. വേദാന്ത ചിന്തകളും ദാർശനിക പ്രബോധനങ്ങളും ഒക്കെ അനവധി നിരവധിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സനാതന വചനത്തിനനുസാരമായി മാത്രം നിലകൊള്ളാൻ കഴിയണം. അങ്ങനെ ഒരു ജീവിത നടപടിക്കാണ് വ്രതാവസ്ഥയുടെ ജീവിതമെന്ന് പറയുക. അപ്പം നമുക്ക് വ്രതമനുഷ്ഠിക്കാം, വ്രതം തെറ്റിപ്പോകാതെ നമ്മുടെ ജീവിതത്തെ നിലനിർത്താം. അങ്ങനെ വന്നാൽ കർത്താവ് നമ്മുടെ വിഷയങ്ങൾക്ക് വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മെ വിജയത്തിലേക്ക് നയിക്കും. Thank you.